നമസ്കാരം. ഗൾഫ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം പ്രധാന വാർത്തകൾ. മദ്യവേനലവധിയും പെരുന്നാൾ അവധിയും ആരംഭിക്കാനിരിക്കെ ഗൾഫിൽ നിന്നും കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് കുത്തനെ ഉയർത്തി വിമാന കമ്പനികൾ. അവധി സീസണിലെ കൊടും ചൂഷണത്തിനെതിരെ പ്രവാസി മലയാളികളിൽ പ്രതിഷേധം ശക്തം. ഒമാനിൽ ഒറ്റ ക്ലിക്കിൽ ആംബുലൻസ് സർവീസിനായി ആപ്ലിക്കേഷൻ. ആപ്പ് തയ്യാറാക്കിയത് ഒമാൻ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി. ഇന്റർനാഷണൽ ഹോർട്ടികൾച്ചർ എക്സ്പോ 2023 ഒരുങ്ങി ഖത്തർ. എക്സ്പോയ്ക്ക് വേദിയൊരുങ്ങുക ദോഹ അൽബിദ പാർക്ക്. ദ്രൗപദി മുർമു എൻഡിഎയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി. ഒഡീഷയിൽ നിന്നുള്ള ആദ്യ ആദിവാസി നേതാവ് ദ്രൗപദി മുർമു, മുൻ ജാർഖണ്ഡ് ഗവർണറും മുൻ മന്ത്രിയും. യശ്വന്ത് സിൻഹെ സംയുക്ത പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി. മുസ്ലിം ലീഗ് മുൻ എംഎൽഎ കെ എൻ എ ഖാദർ ആർഎസ്എസ് വേദിയിൽ. ആർഎസ്എസ് ദേശീയ നേതാവ് ജെ നന്ദകുമാറിനൊപ്പം വേദി പങ്കിട്ടു. കെ എൻ എ ഖാദർ പങ്കെടുത്തത് കോഴിക്കോട് കേസരിയിൽ സ്നേഹബോധി സാംസ്കാരിക സമ്മേളനത്തിൽ. പങ്കെടുത്തത് തെറ്റെന്ന് തോന്നുന്നില്ലെന്ന് ഖാദറിന്റെ വിശദീകരണം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കിരീട പോരാട്ടം ഇന്നു മുതൽ. മുംബൈ മധ്യപ്രദേശ് ഫൈനൽ രാവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. യു എയിലെ വിദ്യാലയങ്ങളിലെ മദ്യവേനൽ അവധിയും പെരുന്നാൾ അവധിയും ആരംഭിക്കാനിരിക്കെ ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് കുത്തനെ ഉയർത്തി വിമാന കമ്പനികൾ. എല്ലാ അവധി സീസണുകളിലും വിമാന കമ്പനികൾ തുടരുന്ന ഈ ചൂഷണത്തിന് ഇത്തവണയും മാറ്റമില്ല. പെരുന്നാളായാലും ഓണമായാലും ക്രിസ്മസ് ആയാലും പ്രവാസി മലയാളികളെ ചൂഷണം ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും വിമാന കമ്പനികൾ പാഴാക്കാറില്ല. ഇപ്പോൾ യു എയിലെ സ്കൂളുകളിലെ മദ്യവേനൽ അവധിയും വിമാന കമ്പനികൾ കൊള്ളലാഭത്തിനുള്ള അവസരമാക്കുകയാണ്. യു എൽ സ്കൂളുകൾ മധ്യവേനലാവധിക്ക് അടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുത്തിനെ ഉയർത്തി പ്രവാസി മലയാളികളെ ചൂഷണം ചെയ്യുകയാണ് വിമാന കമ്പനികൾ. ജൂലൈ 9-നോ 10-നോ ബലിപെരുന്നാളും കൂടി ആകുന്നതോടെ ടിക്കറ്റ് നിരക്ക് ഇപ്പോഴേ വർദ്ധിപ്പിച്ചു കഴിഞ്ഞു വിമാന കമ്പനികൾ. ഇപ്പോൾ തന്നെ 1000 നിരക്കത്തിന് ഏതാണ്ട് 21,000 രൂപയ്ക്ക് മുകളിലാണ് യു എൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക്. പെരുന്നാൾ അടുക്കുംതോറും 2,000 നിരക്കത്തിന് മുകളിലാണ് ടിക്കറ്റ് നിരക്ക്. വിമാന ടിക്കറ്റ് ക്രമാതീതമായി വർദ്ധിപ്പിച്ചതോടെ അവധിക്ക് നാട്ടിലേക്ക് പോകാനിരിക്കുന്ന പ്രവാസികളിൽ വലിയൊരു വിഭാഗവും പ്രതിസന്ധിയിലാണ്. 2 കുട്ടികളും ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ഒരു കുടുംബം ഈ അവധിക്ക് നാട്ടിൽ പോയി തിരിച്ചു വരണമെങ്കിൽ 10,000 ദിർഹത്തിനടുത്ത് ഏതാണ്ട് 2,00,000 രൂപയ്ക്ക് മുകളിൽ മുടക്കണം. ഈ സ്കൂൾ പൂട്ടുന്നത് ജൂലൈ 1 മുതൽ സെപ്റ്റംബർ 1 വരെയുള്ള കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഹൈ ഫെയർ നിലനിൽക്കുന്നത്. ഇപ്പം ഞാൻ പോകുന്നുണ്ട് ജൂലൈ 1 തീയതി. 3,000 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. ഞാൻ, എൻ്റെ ഭാര്യ, മകള്, മകൻ, കൊച്ചുകുട്ടി എല്ലാം കൂടി ചേർന്ന് സത്യത്തിൽ ഒരു തരത്തിലും പോകാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഞാനും ഭാര്യയും കൊച്ചുകുട്ടിയും മാത്രമേ പോകുന്നുള്ളൂ. മകളും ഭർത്താവും അതിന് ശേഷമാണ് പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടിക്കറ്റ് ഫെയർ കുറഞ്ഞ സമയം നോക്കിയിട്ട്. അത് പ്രവാസി മലയാളികളുടെ വേദനിപ്പിക്കുന്നൊരു ചിത്രമാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഇത്തവണത്തെ വെക്കേഷൻ നാട്ടിൽ പോകുന്നില്ല. മറ്റൊന്നുമല്ല, ഒരു 5 പേരുടെ ടിക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് താങ്ങാവുന്നതിൽ അപ്പുറത്തേക്കാണ്. ഇതൊരു പ്രത്യേക ഒരു സമയത്ത് വളരെ കൂടിയ നിരക്കാണ് നടപ്പിലാക്കുന്നത്. ഈ ഒരു സെക്ടറിലേക്ക് തന്നെ നമ്മൾ 300-ഉം 600-ഉം പോയി പോരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ ഒരു അവസരം മുതലാക്കുക എന്നുള്ളത് തന്നെയാണ്. കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കും വലിയ നിരക്കാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നത്. കോവിഡ് പ്രതിസന്ധിയും തൊഴിൽ മേഖലയിലെ അരക്ഷിതാവസ്ഥയും പ്രവാസി മലയാളികളെ വലിയ പ്രയാസത്തിലാക്കിയിട്ടുണ്ട്. ഇതിനിടയിലാണ് വിമാന ടിക്കറ്റ് നിരക്കിലെ വൻ വർധനവും പ്രവാസികൾക്ക് സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുന്നത്. അവധി സീസണുകൾ മുതലാക്കി വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തുന്ന വിമാന കമ്പനികളുടെ ചൂഷണം തടയാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് പ്രവാസികൾ ആവശ്യപ്പെടുന്നു. ടി ജമാലുദ്ദീൻ, കൈരളി ന്യൂസ്, ദുബായ്. ഒമാനിൽ ഒറ്റ ക്ലിക്കിൽ ആംബുലൻസ് സേവനത്തിനായി ആപ്ലിക്കേഷൻ തയ്യാറാക്കി ഒമാൻ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി. അടിയന്തര സാഹചര്യങ്ങളെക്കുറിച്ച് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ പ്രാപ്തമാക്കുന്ന നിദ ആപ്ലിക്കേഷൻ അധികൃതർ പുറത്തിറക്കി. ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് ഒറ്റ ക്ലിക്കിലൂടെ ആംബുലൻസ് സേവനം ലഭ്യമാക്കുന്ന രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. സംസാരിക്കാൻ കഴിയാത്തവരെയും കേൾവി വൈകല്യമുള്ള ആളുകളെയുമാണ് ഈ ആപ്ലിക്കേഷൻ ലക്ഷ്യമിടുന്നത്. അപകടങ്ങൾ, പരിക്കുകൾ, നാശനഷ്ടങ്ങൾ, കെട്ടിടങ്ങളുടെയും മറ്റും തകർച്ച, തീപിടുത്തങ്ങൾ തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങൾ ആപ്പിലൂടെ റിപ്പോർട്ട് ചെയ്യാം. ഏറ്റവും അടുത്തുള്ള സിവിൽ ഡിഫൻസ് ആംബുലൻസ് കേന്ദ്രം, സമീപത്തുള്ള ആരോഗ്യ സ്ഥാപനം എന്നിവ കണ്ടെത്താൻ സഹായിക്കുന്ന ഇന്ററാക്റ്റീവ് മാപ്പും ആപ്പിൽ സജ്ജീകരിച്ചിട്ടുണ്ട്.
ഖത്തർ ലോകകപ്പിന് പിന്നാലെ ഇന്റർനാഷണൽ ഹോർട്ടികൾച്ചർ എക്സ്പോ 2023 ഖത്തർ. 1.7 ദശലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ദോഹ അൽബിദ പാർക്കിലാകും ഇന്റർനാഷണൽ എക്സ്പോയ്ക്ക് വേദിയൊരുങ്ങുക. 2023 ഒക്ടോബറിൽ ആരംഭിക്കുന്ന എക്സ്പോ 2024 മാർച്ച് വരെ നീണ്ടുനിൽക്കും. 6 മാസം നീണ്ടുനിൽക്കുന്ന എക്സ്പോയിൽ 80 ലേറെ രാഷ്ട്രങ്ങളുടെ പങ്കാളിത്തമുണ്ടാകും. ഖത്തറിൽ ശാഖകളുള്ള അന്താരാഷ്ട്ര സർവകലാശാലകളുടെയും സഹകരണവും എക്സ്പോയ്ക്ക് ഉണ്ടാകുമെന്ന് ഇന്റർനാഷണൽ ഹോർട്ടികൾച്ചർ എക്സ്പോ ദോഹ സെക്രട്ടറി ജനറൽ മുഹമ്മദ് അൽഖൂരി അറിയിച്ചു. ഖരീഫ് സീസൺ പ്രമാണിച്ച് ഒമാൻ എയർ മസ്കത്ത് സലാല റൂട്ടിൽ സർവീസ് വർദ്ധിപ്പിച്ചു. June 23 മുതൽ September 11 വരെ ആഴ്ചയിൽ 112 സർവീസാണ് ഈ സെക്ടറിൽ ഒമാൻ എയർ നടത്തുക. സാധാരണ മസ്കത്ത് സലാല റൂട്ടിൽ ചെറിയ വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. എന്നാൽ പുതിയ ഷെഡ്യൂളിൽ വലിയ വിമാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇരുവിഭാഗങ്ങളിലേക്കും ദിവസവും 8 വിമാന സർവീസാണ് ഈ വിമാന സർവീസാണ് ഉള്ളത്. ഈ വർഷം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സലാലയിലേക്കുള്ള വിനോദസഞ്ചാരികൾ വർദ്ധിക്കുമെന്ന് ഒമാൻ എയർ അധികൃതർ പറഞ്ഞു. ഒമാൻ എയർ ഹോളിഡേയ്സ് വിവിധതരം സലാല പാക്കേജുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കായി 60 കോടിയിലധികം വാക്സിൻ എത്തിച്ച ഖത്തർ എയർവേസ് കാർഗോ. ഖത്തർ എയർവേസ് കാർഗോ പുറത്തുവിട്ട 2021-22 വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. യൂണിസെഫിന്റെ കോവാക്സ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് വാക്സിൻ ഡോസുകൾ ഖത്തർ എയർവേസ് കാർഗോ വഴി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചത്. കോവിഡിൽ നിന്ന് ലോകത്തെ മുക്തമാക്കുന്നതിന് പിന്തുണയുമായി ടൺ കണക്കിന് മെഡിക്കൽ ഉപകരണങ്ങൾ, PPE കിറ്റുകൾ തുടങ്ങിയവയും ഖത്തർ എയർവേസ് കാർഗോ വഴി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചു. 2021 ജൂണിൽ മാത്രം പ്രതിദിനം 155 വിമാനങ്ങളാണ് ഖത്തർ എയർവേസ് സർവീസ് നടത്തിയത്. ബഹ്റിൻ പ്രതിഭ ബാലവേദിയുടെ നേതൃത്വത്തിൽ പ്രതിഭാംഗങ്ങളുടെ 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി വേനലവധി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. വേനൽത്തുമ്പികൾ എന്ന പേരിൽ July 10 മുതൽ August 12 വരെ നീണ്ടുനിൽക്കുന്ന ക്യാമ്പിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. പ്രതിഭ ജനറൽ സെക്രട്ടറി പ്രദീപ് പത്തേരി യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രതിഭ പ്രസിഡന്റ് ജോയ് വെട്ടിയാടൻ അധ്യക്ഷത വഹിച്ചു. പ്രതിഭ മുഖ്യ രക്ഷാധികാരി പി ശ്രീജിത്ത്, രക്ഷാധികാരി സമിതി അംഗങ്ങളായ NK വീരമണി, ലിവിൻ കുമാർ, ഷെറീഫ് കോഴിക്കോട്, ബിനു മണ്ണിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഒമാനിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് സംവിധാനം വിപുലീകരിക്കുന്നു. ഒമാനിൽ പൌരന്മാർക്കും താമസക്കാർക്കും ഓൺലൈൻ വഴി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. റോയൽ ഒമാൻ പോലീസിന്റെ മൊബൈൽ ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാമെന്ന് റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു. UAE കെട്ടിട നിർമ്മാണ രംഗത്തെ പ്രമുഖ ഗ്രൂപ്പായ ഡാനൂബ് ഗ്രൂപ്പിന് കീഴിലെ ലോൺസ് റെസിഡന്റ് പ്രൊജക്ട് തുറന്നുകൊടുത്തു. അത്യാഡംബര സൗകര്യങ്ങളോടെയാണ് ദുബായിൽ ലോൺസ് റെസിഡന്റ് ഒരുക്കിയിരിക്കുന്നത്. 1000-ലേറെ യൂണിറ്റുകളാണ് ഇവിടെയുള്ളതെന്ന് ഡാനൂബ് ഗ്രൂപ്പ് ചെയർമാൻ റിസ്വാസ് സാജൻ അറിയിച്ചു. 1 BHK മുതൽ 3 BHK വരെയുള്ള ആഡംബര ഫ്ളാറ്റുകളാണ് ലോൺസ് കമ്മ്യൂണിറ്റിയിൽ ഉള്ളത്. റെക്കോർഡ് വേഗത്തിലാണ് പദ്ധതി പൂർത്തിയാക്കിയതെന്നും ഡാനൂബ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ആദിൽ സാജൻ അറിയിച്ചു. ഡാനൂബ് ഗ്രൂപ്പിന്റെ കീഴിൽ കൂടുതൽ പദ്ധതികൾ ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ദുബായിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് മുതൽ കൂട്ടാക്കുന്ന പദ്ധതികളിൽ പങ്കുചേരുന്നതിൽ അഭിമാനമുണ്ടെന്നും ഡാനൂബ് ഗ്രൂപ്പ് ചെയർമാൻ റിസ്വാസ് സാജൻ പറഞ്ഞു. മറ്റു വാർത്തകളിലേക്ക്. NDA സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. ഒഡീഷയിൽ നിന്നുള്ള BJP നേതാവും മുൻ ജാർഖണ്ഡ് ഗവർണറുമായ ദ്രൗപദി മുർമുവാണ് NDAയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി. ആദിവാസി ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെയാണ് BJP രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയത്. ചരിത്രപരമായ തീരുമാനമാണെന്ന് BJP ദേശീയ അധ്യക്ഷൻ പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടികളുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹയാണ്. ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ഗവർണർ എന്ന ഖ്യാതി നേരത്തെ സ്വന്തമാക്കിയ ദ്രൗപദി മുർമു ജയിച്ചാൽ രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ആദ്യ ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള വനിത എന്ന നേട്ടവും സ്വന്തമാക്കും. ദ്രൗപദി മുർമു NDAയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി. ഒഡീഷയിൽ നിന്നുള്ള ആദിവാസി നേതാവ് ദ്രൗപദി മുർമു മുൻ ജാർഖണ്ഡ് ഗവർണറും മുൻ മന്ത്രിയുമാണ്. രാജ്യത്തെ ആദ്യ ആദിവാസി രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാണ് ദ്രൗപദി. യശ്വന്ത് സിൻഹയാണ് പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥി. ഗോപാൽകൃഷ്ണ ഗാന്ധി പിന്മാറിയതോടെയാണ് മുൻ കേന്ദ്ര ധനമന്ത്രി കൂടിയായിരുന്ന യശ്വന്ത് സിൻഹയെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത്.
സ്ഥാനാർത്ഥിയാക്കണമെങ്കിൽ തൃണമൂലിൽ നിന്ന് രാജിവെക്കണമെന്ന കോൺഗ്രസിന്റെയും ഇടതു പാർട്ടികളെയും ഉപാധി അംഗീകരിച്ച് യശ്വന്ത് സിൻഹ തൃണമൂലിൽ നിന്നും പുറത്തുവന്നു. രാജ്യം വലിയ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതെന്നും തൃണമൂലിൽ നിന്ന് മാറി പ്രതിപക്ഷ ഐക്യത്തിനായി പ്രവർത്തിക്കേണ്ട സമയം ആയെന്നുമാണ് യശ്വന്ത് സിൻഹ പ്രതികരിച്ചത്. പിന്നാലെ ശരത് പവാറിന്റെ അധ്യക്ഷയിൽ ചേർന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ യശ്വന്ത് സിൻഹയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള പ്രമേയം ഐക്യകണ്ഠേന പാസാക്കി. I stress the word unanimously, chosen Sri Yashwant Sinha as the common candidate of the opposition parties for the presidential election which will take place on the 18th of July 2022. നേരത്തെ ബിജെപി ദേശീയ വക്താവായിരുന്ന സിൻഹ മോദിയുമായി തെറ്റിപ്പിരിഞ്ഞ് 2018 പാർട്ടി വിട്ട് 2021 തൃണമൂലിൽ ചേർന്നത്. വാജ്പേയി മന്ത്രിസഭയിൽ ധനമന്ത്രിയും വിദേശകാര്യമന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. അതേസമയം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ബിജെപി നടത്തുന്നുണ്ട്. ഇന്ന് വൈകിട്ട് ചേരുന്ന ബിജെപി പാർലമെന്ററി ബോർഡ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കും. യശ്വന്ത് സിൻഹ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയാകുന്നതോടെ ബിജെപിക്ക് വെല്ലുവിളി ശക്തമാണ്. അതിനിടെ അമിത്ഷായും രാജ്നാഥ് സിംഗും ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുമായി കൂടിക്കാഴ്ച നടത്തി. കൈരളി ന്യൂസ്, ദില്ലി. മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ ഏക്നാഥ് ഷിൻഡെയുമായി ഫോണിൽ സംസാരിച്ചു. പാർട്ടിയിലേക്ക് തിരിച്ചുവരില്ലെന്ന നിലപാടിൽ ഏക്നാഥ് ഷിൻഡെ. ശിവസേനയുടെ ഹിന്ദുത്വ നിലപാടിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഷിൻഡെ ബിജെപി സഖ്യത്തിനായി സമ്മർദ്ദം ചെലുത്തുന്നതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മഹാരാഷ്ട്ര സർക്കാരിനെ കുതിരക്കച്ചവടത്തിലൂടെ അട്ടിമറിക്കാനുള്ള കരുനീക്കങ്ങൾ ഗുജറാത്ത് കേന്ദ്രമാക്കി നടത്തുന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ ഏക്നാഥ് ഷിൻഡെയുമായി ഫോണിൽ ബന്ധപ്പെട്ട് അരമണിക്കൂറിലധികം ചർച്ച നടത്തി. ഫോൺ സംവാദത്തിൽ മുംബൈയിലേക്ക് തിരിച്ചുവരാനാണ് താക്കറെ ഷിൻഡെയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ MLA മാർക്കൊപ്പം പാർട്ടിയിലേക്ക് തിരിച്ചുവരില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഏക്നാഥ് ഷിൻഡെ. ശിവസേനയുടെ ഹിന്ദുത്വ നിലപാടിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഷിൻഡെ BJP സഖ്യത്തിനായി സമ്മർദ്ദം ചെലുത്തിയതായാണ് അറിയാൻ കഴിഞ്ഞത്. കോൺഗ്രസ് NCP പാർട്ടിയുമായുള്ള സഖ്യം ഒഴിവാക്കി BJP ചേർന്ന് സർക്കാർ രൂപീകരിക്കണമെന്ന ആവശ്യമാണ് താക്കറെയുമായി നടന്ന ഫോൺ സംഭാഷണത്തിലും ഏക്നാഥ് ഷിൻഡെ ആവർത്തിച്ചത്. ഏക്നാഥ് ഷിൻഡെ സൂരത്തിലെ ഹോട്ടലിൽ ചെന്ന് ഉദ്ധവ് താക്കറെയുടെ അടുത്ത അനുയായികളായ മിലിന്ദ് നർവേക്കറും രവീന്ദ്ര ഫട്ടക്കും ബന്ധപ്പെട്ട ശേഷം ഉദ്ധവ് താക്കറെയുമായി സംസാരിക്കാൻ അവസരമൊരുക്കുകയായിരുന്നു. ഇതിനിടെ BJP നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് സൂരത്തിലെത്തി ഏക്നാഥ് ഷിൻഡെയെ കാണും. നിലവിലെ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള കരുനീക്കങ്ങൾ ഗുജറാത്ത് കേന്ദ്രമാക്കി ശക്തമാക്കുന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. 288 അംഗങ്ങളുള്ള മഹാരാഷ്ട്ര നിയമസഭയിൽ BJPക്ക് 106 MLA മാരുടെയും ശിവസേനയ്ക്ക് 55 MLA മാരുടെയും അംഗബലമാണുള്ളത്. മന്ത്രി ഷിൻഡെയുടെ നേതൃത്വത്തിൽ ശിവസേനയുടെ 30 MLA മാരുടെ പിന്തുണ ഉറപ്പാക്കുമെന്ന് വിമത വൃത്തങ്ങൾ അവകാശപ്പെടുന്നു. ഇതിനോടൊപ്പം സ്വതന്ത്ര MLA മാരും ചില കോൺഗ്രസ് MLA മാരും കൂടി ചേർന്നാൽ സംസ്ഥാനത്ത് ഉദ്ധവ് താക്കറെ സർക്കാരിന്റെ പതനം ഉറപ്പാകും. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ. KNA ഖാദർ RSS വേദിയിൽ. കേസരിയിൽ ബുദ്ധപ്രതിമ അനാച്ഛാദന സ്നേഹബോധി സാംസ്കാരിക സമ്മേളനത്തിലാണ് ലീഗ് നേതാവും മുൻ MLA യുമായ KNA ഖാദർ പങ്കെടുത്തത്. ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹമുണ്ടെന്ന് KNA ഖാദർ RSS വേദിയിൽ ആവശ്യമുന്നയിച്ചു. കോഴിക്കോട് കേസരിയിൽ സംഘടിപ്പിച്ച സ്നേഹബോധി സാംസ്കാരിക സമ്മേളനത്തിലാണ് സംബന്ധിച്ചത്. കേസരിയിൽ സംഘടിപ്പിച്ച ബുദ്ധപ്രതിമ അനാച്ഛാദന ചടങ്ങിൽ KNA ഖാദർ പങ്കെടുത്തു എന്നത് തന്നെ ലീഗിനേറ്റ വലിയൊരു പ്രഹരം കൂടിയാണ്. RSS നേതാവ് ജെ നന്ദകുമാർ KNA ഖാദറിനെ പൊന്നാട അണിയിച്ചു. ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശിക്കാൻ KNA ഖാദർ RSS വേദിയിൽ ആഗ്രഹവും പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഉത്തരേന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും താൻ പ്രവേശിച്ചുവെന്നും ഗുരുവായൂരിൽ എന്തുകൊണ്ട് സാധിക്കുന്നില്ലെന്നുമായിരുന്നു KNA ഖാദറിന്റെ പരിഭവം. ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പറ്റില്ലല്ലോ, ഉത്തരേന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും പ്രവേശിക്കാൻ. ലീഗ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് BJPയിലേക്ക് കണ്ണുവെച്ചാണ് KNA ഖാദർ ഇത് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ തന്നെ ഉൾപോരു ശക്തമായ ലീഗിന് കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു തിരിച്ചടി കൂടിയാവും കേസരിയിലെ KNA ഖാദറിന്റെ സാന്നിധ്യവും പ്രസംഗവും. PV ജോഷില, കൈരളി ന്യൂസ്, കോഴിക്കോട്.